ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഹൈഡ്രാഞ്ച ചെടികളുടെ കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. ബൊക്ക പോലെ പഞ്ച് പഞ്ചായിട്ടാണ് ഹൈഡ്രാഞ്ചയിൽ പൂക്കളുണ്ടാകുന്നത്. ഈ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്. ഒരുപാട് കാലം ഈ പൂക്കൾ ഈ ചെടിയിൽ നിൽക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പൂക്കൾ മൂന്ന് കളറിലായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. നീല, റോസ്, വെള്ള എന്നീ മൂന്ന് കളറിൽ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഈ ചെടികൾക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വേണം നമ്മളിതിനെ നടാൻ. നേരിട്ട് ഉച്ചക്കത്തേക്ക് കടുത്ത വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ പൂക്കളൊക്കെ പറ്റ വാടി കൊഞ്ഞ അങ്ങനെയായിരിക്കും. അപ്പോൾ രാവിലത്തെ വൈകുന്നേരത്തെ വെയിൽ മാത്രം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ ചെടികൾ വെള്ളം നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല. ഇതിന് ഒന്നരാടം ദിവസം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മളിത് പ്ലാന്റ് ചെയ്ത് വെക്കാൻ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കമ്പ് മുറിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഈ കമ്പ് മുറിച്ച് നമ്മൾ മണലിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കുന്നുണ്ട്. നമുക്ക് മണ്ണിലും വെക്കാം, കുഴപ്പമൊന്നുമില്ല, വേര് പിടിച്ച് കിട്ടും. അതുപോലെ അങ്ങനെ വേര് പിടിക്കാൻ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നന്നായിട്ട് സൂക്ഷിക്കണം. ഒന്ന് നനയത്തക്ക രീതിയിൽ മാത്രം കുറച്ച് വെള്ളം നനച്ചാൽ മതി. പിന്നെ ബാക്കി നമ്മൾ തൊട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി. കൂടി പോയാൽ ഇത് വേര് പിടിക്കാതെ ചീഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ചെടിക്ക് പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൂണിങ് അത്യാവശ്യമാണ്. പ്രൂൺ ചെയ്യുന്ന കമ്പുകളെ ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ജൈവവളങ്ങളൊക്കെ നമുക്ക് നൽകാം. ചാണകപ്പൊടി, എല്ലുപൊടി, കമ്പോസ്റ്റ്, മുട്ടത്തോട് പൊടിച്ചത്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം, ഇതൊക്കെ നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ മുകുളങ്ങളൊക്കെ വന്ന് ഒരു മാസത്തിന് ശേഷം നമുക്ക് ഇതിന് എം പി കെ 19:19 ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മിറാക്കിൾ, പൂക്കൾ വിരിയാൻ വേണ്ടിയിട്ട് മിറാക്കിളൊക്കെ നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൂ വിരിഞ്ഞോടും. പിന്നെ ഈ ചെടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ കളറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. മണ്ണിൻ്റെ പി എച്ച് ലെവലിനനുസരിച്ചാണ് ഈ ചെടിയിലെ പൂക്കളുടെ കളറുകൾ ഉണ്ടാകുന്നത്. അതായത് ആസിഡ് കലർന്ന മണ്ണാണെങ്കിൽ ബ്ലൂ കളറായിരിക്കും ഇതിൻ്റെ പൂക്കൾ വരുന്നത്. ആൽക്കലി കൂടിയ മണ്ണാണെങ്കിൽ ഇതിൽ പിങ്ക് കളറ് പൂക്കളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബ്ലൂ കളറിലൊരു പൂവാണ് നമ്മുടെ കയ്യിലുള്ള ചെടിയാണെന്ന് നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് കുറച്ച് ചാരം അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ അതൊക്കെ അത് വലിച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞുണ്ടാവുന്ന പൂവ് അതിൽ പിങ്ക് കളറായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ചെടികളുടെ പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.